നമസ്കാരം. ഇന്നത്തെ വിഷയം ലഹരിയും വിദ്യാർത്ഥികളും എന്നതിനെ കുറിച്ചാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചോദിക്കുക നിങ്ങളുടെ ഏറ്റവും സുവർണ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അവർ എന്താണ് പറയുക? തൻ്റെ ചെറുപ്പ കാലഘട്ടം, അതായത് വിദ്യാലയങ്ങൾ പോകുന്ന കാലഘട്ടമാണെന്നല്ലേ പറയുക? അത് നമുക്കും അങ്ങനെ തന്നെയാണല്ലോ. കാരണം വിദ്യാലയങ്ങളിൽ നിന്നാണല്ലോ നമുക്ക് കൂടുതൽ രസകരമായ അറിവുകളും അതോടൊപ്പം രസകരമായ അനുഭവങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ നല്ല ചങ്ങാതിമാരും അനിയത്തിമാരും ചേച്ചിമാരും എല്ലാവരും നമുക്ക് കിട്ടുന്നു. അതുകൂടാതെ ധാരാളം അറിവുകളും എല്ലാം നമുക്ക് കിട്ടുന്നു. പിന്നെ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ആകാംക്ഷയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അഡൽട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ പക്വത വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ എവിടെ എത്തണം, നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മൾ വിജയിക്കണോ തോൽക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ആ കാലമെല്ലാം നമ്മൾ ഉത്തരവാദിത്തമായ വേണം കണക്കാക്കാൻ. കാരണം ആ കാലഘട്ടത്തിൽ നല്ലപോലെ ഹോർമോൺ ചേഞ്ചും അത് തന്നെ പല കാര്യങ്ങളും ആ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ കുറുക്ക് വഴി കുറുക്കൊടിക്കും എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ അത് വലിയ കുറുക്ക് വഴി കൂടെ പോവുകയാണെങ്കിൽ നമ്മളെ നട്ടലൊടിയും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യം നമ്മുടെ നട്ടലല്ല, നമ്മുടെ ജീവിതം തന്നെ തുളച്ച് കളയുന്നൊരു സാധനം തന്നെയാണ്. അത് വേറൊന്നുമല്ല, ലഹരി ഉപയോഗം തന്നെയാണ്. ഇന്ന് നമ്മുടെ ലോകത്ത് പല ലഹരികളും ഉണ്ടല്ലോ. അതായത് പല ആൾക്കാരും പല ലഹരിയായിരിക്കും. ഉദാഹരണത്തിന് പടം വരച്ചാൽ ലഹരി ഉണ്ടാവും. അതുപോലെ തന്നെ പാട്ട് പാടിയാൽ, പാട്ട് കേട്ടാൽ, അങ്ങനെ പല കാര്യങ്ങളും ഇത് ലഹരിയാണ്. ലഹരി എന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം ചെയ്താൽ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാൻ തോന്നുക, അതിനോട് വലിയ ഇഷ്ടം തോന്നുക. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. പക്ഷേ ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളിൽ ഈ ലഹരി എന്ന് പറയുമ്പോൾ ഏറെ പങ്കും മയക്ക് മരുന്ന്, കഞ്ചാവ്, അതുപോലെ തന്നെ മദ്യപാനം അങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായും കാണപ്പെടുന്നത്. ഇത് കൂടുതലായും ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത് വലിയ വലിയ മാഫിയകളൊക്കെയാണ്. അതായത് ഈ ലഹരി മാഫിയകളൊക്കെ. അപ്പോൾ അവർ കൂടുതലും നമ്മുടെ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അവർ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ അനധികൃതമായി സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുകയും ചെയ്യുന്നു. ഇവർ കൂടുതലും ലക്ഷ്യമിടുന്നത് ഈ വിദ്യാർത്ഥികളെയാണ്. കാരണം അവർക്ക് കൂടുതൽ കൂട്ടുകെട്ടുണ്ടാവുന്നല്ലോ. അങ്ങനെ അവർ വഴി മറ്റുള്ളവരിലേക്കും ഇത് പെട്ടെന്ന് പടരുന്നതാണ്. ഇവർ പൈസ മാത്രമേ നോക്കുന്നുള്ളൂ. ഇവർ നമ്മുടെ സമൂഹം എങ്ങനെ വളരുന്നെന്നോ സമൂഹം എത്ര മോശമാവുന്നോ ഇവർ നോക്കുന്നില്ല. ഇവർ ഉന്നമിടുന്നത് വിദ്യാർത്ഥികളെയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടതില്ലല്ലോ. കാരണം വിദ്യാർത്ഥികൾ കൂടുതലായും കൂട്ടുകാർക്കൊക്കെ ഇത് പകർന്നു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ഇത് വിദ്യാർത്ഥികളിലേക്കാണ് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ വിദ്യാർത്ഥികൾ അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവർക്ക് ഫ്രീ ആയി കൊടുക്കുകയും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവർ പൈസക്ക് ഇത് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ, ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലായി കഴിയുമ്പോൾ ഇവർ പൈസക്കാണ് പിന്നെ കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ സമൂഹം ഏകദേശം മുഴുവൻ ആയി വരികയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ധാരാളം പരിപാടികൾ ഇതിനെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് ഈ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം ആത്മഹത്യാ ശ്രമങ്ങളും അങ്ങനെയൊക്കെ ഇന്ന് നടന്നു വരുന്നു. ലഹരി കിട്ടാതാകുമ്പോൾ നമ്മളെ ബ്ലഡ് പ്രഷർ കൂടുന്നു, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടാകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മോഷണങ്ങളിലേക്ക് ഇറങ്ങുന്നു. അതുകൂടാതെ നമ്മൾ അക്രമാസന്നതയിലേക്കും ഇറങ്ങുന്നു. അങ്ങനെ അതും കിട്ടാതെയാകുമ്പോൾ നമ്മൾ ആത്മഹത്യയുടെ ചുവട് വെക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇതിലധികം ആത്മഹത്യയും കൂടി വരാൻ കാരണം. അതുകൂടാതെ ഈ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ അവർ ഒരു പരീക്ഷണത്തിന് നിൽക്കുകയാണെന്ന് വെച്ചാലും ഇതിലേക്ക് ഒന്നിറങ്ങിയാലും പിന്നെ അത് നമുക്ക് ഒഴിവാക്കാത്ത രീതിയിൽ ആയി പോവുകയാണ് ഉണ്ടാവുക. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അതേ രീതിയിൽ ഉപയോഗിക്കാനാണ് ഉണ്ടാവുക. അതുകൂടാതെ ഇഷ്ടപ്പെട്ട നടനും ഗാനും സിനിമയിൽ ഉപയോഗിച്ച് കണ്ടാൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊന്നും തിരിച്ചറിവില്ലാതെ, എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് തിരിച്ചറിയാതെയും കുറെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റു ചിലത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്യത്യസ്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയും പിന്നെ ഞാൻ ശ്രദ്ധിക്കപ്പെടണം എന്ന് കാണിക്കാൻ വേണ്ടിയും പല വിദ്യാർത്ഥികളും ഇന്ന് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തെ എല്ലാവർക്കും അറിയാമല്ലോ,
വൈവിധ്യത്തിൻ്റെയും മറ്റെല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഈ ഡ്രഗ്സിൻ്റെയും അല്ലെങ്കിൽ ഈ ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പിൻപിൽ തന്നെയാണ്. കാരണം ഇന്ന് അനേകം പേർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത് ഉപയോഗിച്ച് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാലോ നമ്മൾ ഏറെ പങ്കും നമ്മൾ വിദ്യാലയത്തിലാണ് ചെലവഴിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും അതുകൂടാതെ നമ്മുടെ ഭാവി രൂപീകരണത്തിനും നല്ല ഭാവി രൂപീകരണത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വിദ്യാലയങ്ങളാണ്. അപ്പോൾ ഇന്ന് ആ വിദ്യാലയങ്ങളിൽ തന്നെ ധാരാളം മാഫിയ ഈ ലഹരി മാഫിയകളാണ് ഇന്ന് വിളയാടുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ നിർത്താനത് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പേരൻസും ടീച്ചേഴ്സും നമ്മൾ വിദ്യാർത്ഥികളാണെങ്കിൽ കൂടി നമുക്ക് പറയാൻ പറ്റണം ഇന്ന് നമ്മുടെ സ്കൂളിൽ ഒരു ഒരു മയക്കുമരുന്നിൻ്റെയോ ഒരു ലഹരിയുടെയോ അടിമകളായിട്ട് ആരും തന്നെ ഇല്ല എന്ന്. അതുകൂടാതെ നമ്മുടെ ലോകം ഒരു ഭ്രാന്താലയം ആയി വരികയാണെന്നാണ് 1991 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. 2000 നമുക്ക് പൂർണ്ണ ആരോഗ്യം എന്ന പദ്ധതിയിലെ ഏറ്റവും വലിയ വില്ലനായാണ് ഈ ലഹരികൾ ഇന്ന് വിലസുന്നത്. ആ കാര്യം കൂടി നമ്മളിന്ന് ഓർക്കേണ്ടതാണ്. അതുകൂടാതെ പ്രശസ്തന്മാരായിട്ടുള്ള എഴുത്തുകാരന്മാരൊക്കെ ധാരാളം വാക്കുകൾ ഇതുമായി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മദ്യശാലകൾ ഭ്രാന്താലയം പോലെയാണെന്നും അവിടുത്തെ മദ്യങ്ങളിൽ കൂടെ മദ്യകുട്ടികളിൽ കൂടെ ഭ്രാന്തുകൾ കൈമാറുന്നുവെന്നും പ്രശസ്തനായ എഴുത്തുകാരൻ പറഞ്ഞത് ഞാനിവിടെ ഓർക്കുന്നു. അതുകൂടാതെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇത് വിൽക്കുന്ന സ്ഥലത്തോ ഇതുള്ള ആളെടുത്തോ നമുക്ക് സംശയമുള്ള ആളെടുത്തോ നമ്മൾ പോകാതിരിക്കുക. അതുകൂടാതെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ അധ്യാപകരോടോ അതായത് നമ്മുടെ രക്ഷകർത്താക്കളോടോ പറയേണ്ടതാണ്. പിന്നല്ലാതെ ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകൾ മാത്രം സ്വീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അഥവാ നമ്മളിപ്പോൾ ഇതിന് ധാരാളം വലിയ അഡിക്റ്റായി പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ധാരാളം കൗൺസിലിംഗ് സെക്ഷൻസ് ആണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൂടാതെ അതിനും കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ധാരാളം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്താൽ നമുക്കിത് ഒഴിവാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഏറ്റവും നല്ലത് ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ആഘാതം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും നമുക്ക് ധാരാളം അസുഖങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരുകയും എന്ന് വെച്ചാൽ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് ബാക്ടീരിയകൾ ഇല്ലാതാവുകയും ധാരാളം അസുഖങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. പിന്നെ ഈ മയക്കുമരുന്നും അതൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരേ സിറിഞ്ചുകൾ മാറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എയ്ഡ്സും HIV അതുപോലുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ കുട്ടികളിൽ വന്നു ചേരുന്നതായാണ് കാണപ്പെടുന്നത്. പിന്നെ ഈ ജോലി സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കുക, അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. പിന്നെ ഈ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിൻപോട്ട് പോവുക, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം മുൻപിൽ കണ്ടു വേണം നമ്മൾ നാളേക്ക് നമ്മുടെ ലോകത്തെ മാറ്റിയെടുക്കാൻ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഇന്ന് ധാരാളം പദ്ധതികളാണ് ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ നടത്തുന്നത്. അത് ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇരട്ടി ഇന്ന് നമ്മുടെ ലോകം ഈ ഇതിനടിമയെ തീർന്നിട്ടുണ്ടല്ലോ. അതിനെനിക്ക് വളരെയേറെ ദുഃഖം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.